ബിസ്മില്ലാഹി ആലിഹി ശേഷം രണ്ട് നിസ്കരിക്കൽ സുന്നത്താണ് ഒരിക്കൽ സുബഹി നിസ്കാരത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റലിയാഹു താലാഹുവിനോട് മുത്തുനബിസുല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ ചോദിച്ചു ഓ ബിലെ ഇസ്ലാമിൽ കടന്നുവന്നതിന് ശേഷം ചെയ്ത ആരാധനകളിൽ നിങ്ങൾക്ക് അള്ളാഹുന്റെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കുമെന്ന് ഏറ്റവും പ്രതീക്ഷയുള്ള ആരാധന എന്താണ് നിങ്ങൾ ചെയ്തത് ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു നിങ്ങളുടെ ചെരുപ്പിൻ്റെ ശബ്ദം സ്വർഗത്തിൽ വെച്ച് ഞാൻ കേൾക്കുന്നതായിട്ട് പ്രവാചകന്മാരുടെ സ്വപ്നം അത് വാസ്തവമാണല്ലോ ബഹുമാനപ്പെട്ട ബിലാൽ റലിയല്ലാഹു താലാൻഹു മറുപടി പറഞ്ഞു നബിയേ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ ഉദോ ചെയ്താലും ഉടൻ തന്നെ ഉലൂ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ പതിവാക്കാറുണ്ടായിരുന്നു അതല്ലാതെ മറ്റൊരു ആരാധന എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല നിബി എന്ന് ബഹുമാനപ്പെട്ട ബിലാൽ റലി അള്ളാഹു താലഹു മറുപടി പറയുകയാണ് അപ്പോൾ വളരെ മഹത്വമുള്ള ഒരു ആരാധനയാണ് ഉലൂവിൻ്റെ ഉടനെയുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം ഉലുവിൻ്റെ സുന്നത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നുവെന്ന് നീയത്ത് ചെയ്തുകൊണ്ട് ആ നിസ്കാരം നിർവഹിക്കാം എന്നാൽ ഈ രണ്ട് റക്കാത്ത് നിസ്കാരങ്ങളുടെ സമയം കഴിയുന്നത് ഇടവേള അധികരിക്കൽ കൊണ്ടാണ് ഉളൂ എടുത്ത ഉടനെ തന്നെ ധാരാളം സമയ ദൈർഘ്യമുണ്ടാവാതെ തന്നെ ഈ നിസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും ഈ രണ്ട് റക്കാമത്തുള്ള നിസ്കാരത്തിൽ ഫാത്തിഹക്ക് ശേഷം ഒന്നാമത്തെ റക്കാമത്തിൽ വലൌഅുംഹും എന്ന സൂറത്തുനിസയിലെ അറുപത്തി നാലാമത്തെ ആയത്തും രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒമയ്യമൽ സൂയലിം നഫ്സഹു എന്ന് തുടങ്ങുന്ന സൂറത്തുനിസയിലെ തന്നെ നൂറ്റി പത്താമത്തെ ആയത്തും ഓതലാണ് സുന്നത്ത് അത് കിട്ടുന്നില്ല എങ്കിൽ ഏത് സൂറത്ത് ഓതിയാലും കൂലി ലഭിക്കുമെങ്കിലും ഏറ്റവും നല്ലതാണ് പറഞ്ഞത് ആ രണ്ട് ആയത്തുകൾ കാണാതെ പഠിക്കാൻ കഴിഞ്ഞാൽ സുന്നത്ത് പരിപൂർണമായി എടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് اللهم صل على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين